ದೇವಾಮೃತಂ നമ്മിൽ നിന്ന് അകന്നു പോകുന്ന പൈതൃകത്തെയും പാരമ്പര്യ വഴികളെയും കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഓരോ ദേവാമൃതത്തിൻ്റെ അധ്യായവും നമുക്ക് മുന്നിൽ കടന്നു പോകുന്നത്. ഇന്നും വ്യത്യസ്തമല്ല, തീർച്ചയായും പൈതൃക വഴികളെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചും നമ്മെ ബോധവൽക്കരിച്ചുകൊണ്ട് ആ മാറ്റങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുവാൻ ദേവാമൃതം വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 1192 വൃശ്ചികമാസം 20-ാം തീയതി, അതായത് 2016 നവംബർ മാസം 17-ാം തീയതി. ഇന്ന് വ്യാഴാഴ്ചയാണ്. നക്ഷത്രം തിരുവാതിരയാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയും അതുപോലെ തന്നെ ജ്യോതിഷശാസ്ത്രത്തെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ ആധികാരികമായി പഠിച്ചെടുക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന ഗുരുസ്ഥാനീയനായ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയെ നമുക്ക് അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്. ശ്രീമാൻ ഡോക്ടർ ശർമാജി, കണ്ണൂരിൽ നിന്ന് വനജ എഴുതുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി. ഭർത്താവ് വിദേശത്താണ്. ഇതുവരെ സമ്പാദ്യമൊന്നുമില്ല. സ്വന്തമായി വീട് വയ്ക്കുവാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഞങ്ങളുടെ ഗൃഹനിലയിൽ ഉയർച്ചയ്ക്കുള്ള യോഗമുണ്ടോ? എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വനജയുടെ ഗൃഹനിലയിലും വനജയുടെ ഭർത്താവിൻ്റെ ഗൃഹനിലയിലും വളരെ വ്യത്യസ്തങ്ങളായ യോഗനിലകളാണ് കാണുന്നത്. അപൂർവം നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ തികച്ചും വ്യത്യസ്തങ്ങളായ യോഗനിലകൾ കാണുന്നുണ്ട്. ഹസ്ബൻഡിനെ ധനകാളസർപ്പം എന്ന അവസ്ഥയാണ് കാണുന്നത്. ലഗ്നത്തിൻ്റെ 2-ാം ഭാവത്തിൽ സർപ്പവും അതിൻ്റെ 7-ാം സ്ഥാനത്ത് കേതു എന്ന ജ്വാലാഗ്രഹവും സാങ്കല്പിക ഗ്രഹവും, അതായത് രാഹുകേതുക്കൾ ലഗ്നത്തിൻ്റെ 2-ാം ഭാവത്തിൽ നിന്ന് തുടങ്ങുന്നു. ധനം, വാക്ക് പ്രവൃത്തി, ധനസ്ഥാനം, ധനാധിപനുമായിട്ട് ബന്ധപ്പെട്ട് രാഹുകേതുക്കൾ നിൽക്കുന്നതിനെ ധനകാളസർപ്പം എന്ന് പറയും. ലക്ഷക്കണക്കിന് ശമ്പളമുണ്ടെങ്കിലും 1 രൂപ പോലും മിച്ചമില്ലാത്തവരും ഇവരെന്തരത്തിരുന്നാലും സാമ്പത്തികപരമായി അവനവൻ്റെ ദൈനംദിന കാര്യങ്ങൾക്ക് കഷ്ടിച്ചെടുക്കാം. അതിന് ശേഷമുള്ളത് ബാക്കി ഏതെങ്കിലും തരത്തിൽ വായ്പ കൊടുത്തോ, ബ്ലേഡ് കൊടുത്തോ, അല്ലെങ്കിൽ കള്ളൻ മോഷിച്ചുകൊണ്ട് പോയോ, അല്ലെങ്കിൽ പിടിച്ചു പുറത്തുകൊണ്ട് പോയോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ആരെങ്കിലും സ്നേഹഭാവത്തിൽ കൂടി കൊണ്ടുപോവുകയോ, അല്ലെങ്കിൽ കുടുംബത്തിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ദുസ്വഭാവങ്ങളിൽ മാറിപ്പോവുകയോ, അല്ലെങ്കിൽ മദ്യപാനം, ചീട്ടുകളി മുതലായത് പന്തയം ഇങ്ങനെയൊക്കെ വെച്ച് കളയുകയോ ഒക്കെ ചെയ്യുക. അതല്ലെങ്കിൽ ഇത് ഈ വക സ്വഭാവ ദൂഷ്യങ്ങളൊന്നും തന്നെ സംഭവിച്ചില്ലെങ്കിൽ തന്നെ രോഗമായിട്ടോ മറ്റേതെങ്കിലും തരത്തിൽ നഷ്ടപ്പെടാം, അല്ല ബിസിനസ് ചെയ്ത് കോടാനുകോടികൾ കളയാം. അങ്ങനെ ഇരിക്കവേ വനജയുടെ ജാതക നിലയിൽ ജനിച്ച രാശിയുടെ ചന്ദ്രരാശിയുടെ 10-ാം രാശിയിൽ ഉച്ചസ്ഥനായിട്ട് വ്യാഴം നിൽക്കവേ ഗജകേസരി എന്ന യോഗത്തിൽ രൂപപ്പെടുന്നു. അതായത് വളരെയധികം ഐശ്വര്യവും സമ്പത്തും സൽക്കീർത്തിയും ഭാഗ്യാനുഭവങ്ങളും തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും ദാരിദ്ര്യത്തെയും അതുപോലെ തന്നെ കേമദ്രമം പോലെയുള്ള ദോഷങ്ങളെയും കാളസർപ്പം എന്ന ദോഷത്തെയൊക്കെ അടിച്ചമർത്തി മുന്നോട്ട് പോകുവാനുള്ള ഒരു വലിയ യോഗം നമ്മുടെ ജാതകത്തിൽ, അതായത് വനജയുടെ ജാതകത്തിലുണ്ട്. അങ്ങനെ തികച്ചും വ്യത്യസ്തമാണ്. ഭർത്താവിന് ധനകാളസർപ്പം ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ഗജകേസരി യോഗമുണ്ട്. അതുകൊണ്ട് ധനകാളസർപ്പം ഉള്ളവർ അവരുണ്ടാക്കുന്ന പൈസ അന്നേരെ ഗജകേസരി യോഗമുള്ളവരെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ പണവും ഭാര്യയുടെ കയ്യിൽ കൊടുക്കണം എന്നൊരു ശുപാർശയല്ല ഞാൻ ഇവിടെ പറയുന്നത്. കാരണം വനജയുടെ ഗൃഹനിലയിൽ ഗജകേസരി യോഗം ഉള്ളതുകൊണ്ട് അവർ 1 രൂപ സമ്പാദിച്ചാൽ അത് 1 കോടിയായിട്ട് 100 കോടിയായിട്ടൊക്കെ അങ്ങ് വലുതായിട്ട് വരും. 2017 ആഗസ്റ്റ് മാസത്തിന് ശേഷം 4-ാം ഭാവത്തിലേക്ക് വ്യാഴഗ്രഹം വരുന്നതിനാൽ ഗ്രഹനിർമ്മാണം, വസ്തു, വാഹനം ഇത്യാദികളും ഏതെങ്കിലും ഭൗതിക സമ്പത്തുകളും വനജയുടെ ജാതകപ്രകാരം ഉണ്ടാവാൻ യോഗമുണ്ട്. രണ്ടുപേരുടെയും പേരും നക്ഷത്രവും ചേർത്ത് സ്വസ്തിക പത്മോ അല്ലെ ഭാഗ്യസുക്ത പത്മമോ ഇട്ട് ജലഗന്ധ പുഷ്പ ധൂപദേവ ജലാന്തം പ്രസ്തുത മന്ത്രോച്ചാരണങ്ങളെക്കൊണ്ട്, അതിവിശിഷ്ടമായ മന്ത്രോച്ചാരണങ്ങളെക്കൊണ്ട് പൂജാതികർമ്മങ്ങൾ ചെയ്ത് ആ പ്രസാദങ്ങൾ, വിഭൂതികൾ രണ്ടുപേരും ധരിക്കുക. ആപോഹിഷ്ടാമയോഭുവസ്ഥാന ഊർജേതുദാധന മഹേരണായ ചക്ഷസേയോവർ ശിവതമോരസ തസ്യ ഭാര്യ ദേഹന ഉഷതീരിവ മാതര തസ്മാതരംഗമാമവോ യസ്യക്ഷയായ ജിന്വത
ആപോജനയഥാജന ശംനോ ദേവി അഭിഷ്ടയാവോ ഭവന്തു പീതയേ സംയോരഭിശ്രവന്തുന ഈശാനവാര്യാണാം ക്ഷയം ദീക്ഷക്ഷണേനാം അപോ ആചാമി ഭേഷജം അപ്സുമ്യ സോമോ അബ്രവീതന്തവിശ്വാനി ഭേഷജം അഗ്നിഞ്ച വിശ്വശംഭുവം ആപപ്രണീത ഭേഷജം വരൂഥം തന്വേ മമ ജോക്ത സൂര്യം ദൃശേ ഇതം ആപപ്രവഹതയൽക്കിഞ്ച ദുരിതമയത്വാഹം അഭിദ്രോഹയത്വാ ക്ഷേപ ഉദാഹൃതം ആപോവത്യന്നചാരിഷം രസേരസമകസ്മഹി പയസ്വ നഗ്ന ആഗഹി തമ്മ സംസൃതവർച്ചസാം കയാനശ്ചിത്താ ഭൂവദൂതി സദാവൃത സഖാ കയാ ശതിഷ്ടയാവൃതാ സ്കത്വ സത്യോ മദാനാം മമിഹിഷ്ടോ മസ്സദന്തസ ദൃഢാ ചിതാരുജേവസൂ. ഇപ്രകാരം തുടങ്ങി ഇനിയും ഒരു ഒന്നൊന്നര മണിക്കൂർ നേരത്തെ സമയങ്ങൾ എടുത്തു വേണം അതിവിശിഷ്ടങ്ങളായ ദേവർഷികളാൽ ഉപദേശിക്കപ്പെട്ട ഈ ഐശ്വര്യപരമായ ഈ വേദകർമ്മങ്ങൾ ചെയ്ത് ദോഷപരിഹാരങ്ങൾക്ക് പരിഹാരവും അതുപോലെ സഹവൈശ്വര്യങ്ങളായിട്ട് ധനധാന്യ സമേതം ആയുരാരോഗ്യം ഉണ്ടാകുവാനും ദമ്പതികളിൽ അഭിവൃദ്ധിയില്ലെങ്കിൽ പ്രസ്തുത പുണ്യാഹമന്ത്രങ്ങളാൽ ശുദ്ധി വരുത്തി ഐശ്വര്യം നേടുവാനും മഹാവിഷ്ണുവിനാൽ നാരായണനാൽ ഉപദേശിക്കപ്പെട്ട ഈ മന്ത്രങ്ങൾ അതിവിശിഷ്ടമാണ്. ഇപ്രകാരം ചെയ്ത് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. സർവൈശ്വര്യങ്ങളും അതുപോലെ വിവിധ പ്രസ്ഥാനങ്ങളും വിവിധ തരം ഫാക്ടറികളും അതുപോലെ വിവിധ വലിയ വലിയ ബിസിനസ്സുകളൊക്കെ ചെയ്ത് ക്ഷീണത്തിലേക്കോ അല്ലെങ്കിൽ അത് നിലനിന്ന് പോകുവാനോ ഒക്കെ ആയിട്ട് ലോകത്താകമാനം ഇപ്പോൾ ഈ ഫൈനാൻഷ്യൽ ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇത്യാദി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. സൗകര്യവും സന്മനസ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് അടിച്ചു തൂത്തും പാത്രം തേച്ചും നിലവിളക്ക് കൊളുത്തിയും ശുദ്ധകർമ്മങ്ങൾ ചെയ്തും പുണ്യകർമ്മങ്ങൾ ചെയ്തും ദാനം ചെയ്തും ആരും നശിച്ച് കേട്ടിട്ടില്ല, നന്നാകുകയുള്ളൂ. ക്ഷിപ്രപ്രസാദമായിട്ടുണ്ടായില്ലെങ്കിലും കാലാന്തരേ അഭിവൃദ്ധികളുണ്ടാവും. ഇപ്രകാരം ചെയ്താൽ വനിതയ്ക്ക് വീടും ഐശ്വര്യങ്ങളും ഉണ്ടാവും. ഭർത്താവ് അത്യാവശ്യം ജീവിത ചെലവ് കഴിഞ്ഞ് ഭാര്യയോ കുട്ടികളെയോ അല്ല ഉടൻ തന്നെ കയ്യിൽ നിന്ന് ധനം മാറ്റിക്കൊള്ളുക. വലിയ വലിയ ആളുകൾ ലക്ഷാധിപതി കോടീശ്വരന്മാർ കൈ പ്രത്യേകിച്ച് പണമൊന്നും കൈ കരുതത്തില്ല. അവർക്ക് ഈ കേമദ്രുമം അല്ലെങ്കിൽ കാളസപ്പുള്ളവർ ഫണ്ടായിട്ട് മറ്റാരുടെയെങ്കിലും പേരിലൊക്കെ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അത് ധനം മറച്ചു പിടിക്കാൻ ചെയ്യുന്നതല്ല, ഒരു പക്ഷേ ജാതക നിലയൊക്കെ നോക്കിയിട്ട് സ്വന്തം പേരിലൊക്കെ ഇട്ട് കഴിഞ്ഞെന്നാൽ നാശമുണ്ടാവുമെന്ന് കണ്ടോണ്ടായിരിക്കാം. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കൊടുമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്ന പരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്.